പത്തനംതിട്ട ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കശ്മീരിലെയും പാകിസ്ഥാനിലെയും 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ. പത്തനംതിട്ടയിലെ വ്യോമത്താവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായി സൂചനയുണ്ട്. ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ചാണ് യുണൈറ്റഡ് ജിഹാദി എന്ന സംഘടന പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് ആക്രമണമെന്ന് തീവ്രവാദികൾ അറിയിച്ചു. പാകിസ്ഥാനിലും കാശ്മീരിലുമായി പ്രവർത്തിക്കുന്ന 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. എന്നാൽ ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം പത്താൻകോട്ടിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചതായി സൂചന. ഒരു തീവ്രവാദിയുടെ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ്. രണ്ടാമതിന്റെ ശരീരത്തിനായി തിരച്ചിൽ തുടരുന്നു. പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രം സുരക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വ്യോമസേനാ കേന്ദ്രത്തിലെ ജീവനക്കാരും സേനാവിമാനങ്ങളും ആക്രമണത്തിനിരയായിട്ടില്ലെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗും വ്യക്തമാക്കി. വ്യോമസേനാ കേന്ദ്രം പൂർണ്ണമായും തകർത്തു കളയുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി സൈനികൻ നിരഞ്ജന്റെ മൃതദേഹം ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്ന് ജന്മനാടായ പാലക്കാട്ടെ വീട്ടിലെത്തിച്ചു. നാളെ എളമ്പുലച്ചേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. ജില്ലാ കലക്ടർ P മേരിക്കുട്ടി, MLA മാരായ AK ബാലൻ, M ഹംസ, K അച്യുതൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് വിലാപയാത്രയായി 6 മണിയോടെ മണ്ണാർക്കാട് എളമ്പുലാശ്ശേരിയുള്ള വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളടക്കം വലിയൊരു ജനാവലി വീട്ടിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരിൽ നിന്ന് മൃതദേഹം അനുഗമിച്ചത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി ഉദ്യോഗസ്ഥരും പാലക്കാട്ടെത്തിയിരുന്നു. നിരഞ്ജന്റെ ഭാര്യ, മകൾ, അച്ഛൻ, ബംഗളൂരുവിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടെത്തിച്ചേർന്നു. ധീരജവാനെ ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട്ടിലെത്തും. കൈരളി TV വേണ്ടി ഡയറക്ടർ TR അജയൻ റീത്ത് സമർപ്പിച്ചു. രാവിലെ 7 മുതൽ 11 വരെ എളമ്പുലാശ്ശേരി KAUP സ്കൂളിലാണ് പൊതുദർശനം. തുടർന്ന് സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ ആക്രമണം നടത്തിയ 2 ഭീകരർക്കായി തെരച്ചിൽ തുടരവെയാണ് വീണ്ടും ആക്രമണം ഉണ്ടായത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിന് നേരെ സൈന്യം വെടിവെപ്പ് നടത്തി. കോൺസുലേറ്റിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 4.5 വർഷത്തെ ഉമ്മൻചാണ്ടി ഭരണം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് VM സുധീരന് ജനരക്ഷയാത്രയുമായി ഇറങ്ങേണ്ടി വന്നതെന്ന് PC ജോർജിന്റെ പരിഹാസം. കേരള കോൺഗ്രസ് സെക്യുലറിന്റെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PC ജോർജ്. ഒരു മനുഷ്യന്റെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ പരമപ്രധാനമായ ജോലി. പക്ഷേ 4.25 വർഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവായ സുധീരൻ ജനരക്ഷായാത്ര നടത്തേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 4.25 വർഷമായപ്പോൾ KPCC പ്രസിഡന്റാണ് ജനരക്ഷായാത്ര നടത്തുന്നത്. അപ്പൊ മറ്റുള്ളവർ ഏത് ആരെ രക്ഷിക്കാൻ യാത്ര നടത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഹാജരായ വിഷയത്തിൽ JSS നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെതിരെ സുധീരൻ. രാജൻ ബാബു രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന് സുധീരൻ. രാഷ്ട്രീയ നിലപാട് മറക്കരുതെന്നും സുധീരൻ പറഞ്ഞു. ശ്രീ രാജൻ ബാബുവിനെ പോലുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ചുമതല നിർവഹിക്കേണ്ടി വരും. പക്ഷേ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ഒന്നുകിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുക, വെള്ളാപ്പള്ളിയുടെ നയസമീപനങ്ങളെ ശക്തമായി എതിർക്കുന്ന UDF സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ UDF പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളോടൊപ്പം നിൽക്കുക, ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. മതവിദ്വേഷ പ്രസംഗ കേസിൽ കീഴടങ്ങിയ വെള്ളാപ്പള്ളി നടേശന് ആലുവ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CIക്ക് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. കേസിൽ വെള്ളാപ്പള്ളിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 10:40 വെള്ളാപ്പള്ളി നടേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CIക്ക് മുൻപാകെ ഹാജരായത്. ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊപ്പമാണ് വെള്ളാപ്പള്ളി സ്റ്റേഷനിലെത്തിയത്.
തുടർന്ന് ആലുവ DYSP ഷംസിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ വെള്ളാപ്പള്ളിയെ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 25,000 രൂപ ബോണ്ടിലും തുല്യതുകയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യത്തിലും മജിസ്ട്രേറ്റ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്തോട്ടം, SN ട്രസ്റ്റ് ബോർഡ് അംഗം KL അശോകൻ എന്നിവരാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം നിന്നത്. കഴിഞ്ഞ 18 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുകയാണെന്ന് ജാമ്യം ലഭിച്ച ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മുടിയുള്ളവർ എങ്ങനെ വേണമെങ്കിലും മുടി വെച്ച് കെട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ മുടിയുള്ള ആളുകളാണ് എന്ന് ഈ മുടി എല്ലാവർക്കും എല്ലാ കാലത്തും തലയിൽ ഉണ്ടാകില്ല എന്ന ഒരു വിചാരം അധികാരത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. സമത്വമുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിയോട് ഈ മാസം 10 മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഫോളോഅപ്പ്. മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ആന്ധ്ര സ്വദേശികളുടെ ബന്ധുക്കൾ വന്നാൽ പണം നൽകാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി പണം നൽകാതെ വഞ്ചിക്കുന്നുവെന്ന വാർത്ത പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. പണം നൽകാമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നു. ഈ സെക്കൻഡിൽ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവിടെ മരിച്ചുപോയ ആളുകളെ എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഞാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയുണ്ട്, പക്ഷേ മറ്റേയാളുടെ ഭാര്യ ഉണ്ടായിട്ട് ഉപേക്ഷിച്ചിട്ട് രണ്ടാമതെല്ലാം കഴിച്ചാണ്, ഒരാൾക്ക് ഭാര്യയില്ല. ഇങ്ങനെ രണ്ടുപേരെയാണ് കണ്ടെത്താൻ, അതിൻ്റെ അവകാശം ആരാണെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട അവകാശ സർട്ടിഫിക്കറ്റായിട്ട് വന്നാൽ ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, അതുമല്ല കോഴിക്കോട്ട് കളക്ടറെ ഏൽപ്പിക്കണമെങ്കിൽ അതും തയ്യാറാണ്, അതല്ല അത് എത്തിക്കുവാനായിട്ട് കൈരളി തയ്യാറാണെങ്കിൽ കൈരളി എടുക്കലും ഞാൻ തരാൻ തയ്യാറാണ്, എന്നെ വെറുതെ ഇട്ടുണ്ട് കുത്തരുത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ ഭൂചലനത്തിൽ ഇംഫാലിൽ 6 പേർ മരിച്ചു. മണിപ്പൂർ, അരുണാചൽ സംസ്ഥാനങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കുമുണ്ട്. ഗുവാഹത്തിയിലും നാശനഷ്ടമുണ്ടായി. ഇന്ത്യ മ്യാൻമർ അതിർത്തിയായിരുന്നു റിച്ചർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അന്തരിച്ച പ്രമുഖ CPI നേതാവ് AB ബർദന്റെ മൃതദേഹം സംസ്കരിച്ചു. ദില്ലിയിലെ നിഗംബോധ് ഘട്ട് വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ മുതൽ CPI ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി നിഗംബോധ് ഘട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത്. MP കൊടിക്കുന്നിൽ സുരേഷ് സംഘം ചേർന്ന് ആക്രമിച്ചതായി വീട്ടമ്മയും മക്കളും. കഴിഞ്ഞ ദിവസമാണ് കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരം സ്വദേശി അശോകനും കുടുംബത്തിനും നേരെ ആക്രമണം നടത്തിയത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അശോകന്റെ ഭാര്യയും മക്കളും. തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശി കൊച്ചാലയം അശോകനും കുടുംബത്തിനും നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. നന്തങ്കോട് സ്വദേശിയും കൊടിക്കുന്നിൽ സുരേഷിന്റെ ബന്ധുവുമായ ഷീജയുമായി അശോകനും കുടുംബത്തിനും കാലങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥം വഹിക്കാനെത്തിയ കൊടിക്കുന്നിൽ സുരേഷും സംഘവും കാര്യം തിരക്കാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അശോകന്റെ ഭാര്യ ഗീത പറഞ്ഞു. MPക്ക് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് രോഗിയായ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഗീതയും മക്കളും ആരോപിച്ചു. 4:45 കൊടിക്കുന്ന് സുരേഷും കുറെ ഗുണ്ടകളും കൂടി ചേർന്ന് ഞാനും എൻ്റെ ഭർത്താവും വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു പാസ്റ്ററും കുടുംബം വീടിനകത്ത് ഇരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിനകത്ത് കയറി വന്ന് എൻ്റെ ഭർത്താവിനെ അസഭ്യം പറയുകയും ഭർത്താവിനെ അടിച്ചു, എന്നെ വിളിച്ച് ഞാൻ എന്തിന് ഞങ്ങളെ അടിക്കണമെന്ന് ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങളെ കുറേ അസഭ്യം പറയുകയും എൻ്റെ ഭർത്താവിനെ അടിച്ച് എൻ്റെ സാരി എൻ്റെ ബ്ലൗസൊക്കെ വലിച്ച് കീറി ഞങ്ങൾ വേണ്ടുന്ന ഉപദ്രവം ഞങ്ങൾ ചെയ്തു. കൊടിക്കുന്നിൽ ആക്രമിച്ചതിന് സാക്ഷികളുണ്ടെന്നും അവർ വ്യക്തമാക്കി. നേരത്തെയും MP തങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി അവർ പറഞ്ഞു. ദളിത് കുടുംബത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ MPയും സംഘവും ആക്രമിച്ചതായി നാട്ടുകാരും പരാതിപ്പെട്ടു. ജനപ്രതിനിധികൾ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും ഈ കുടുംബം തീരുമാനിച്ചു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അശോകന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ February 2, 3, 4 തീയതികളിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 10th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപീകരണ സമ്മേളനം ആറന്മുള MLA A ശിവദാസൻ നായർ ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും ആന്റോ ആന്റണി MP ചെയർമാനായും ജില്ലയിലെ MLA മാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ രക്ഷാധികാരികളുമായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്.
മുംബൈ വാഷി കേരള ഹൌസിന് മുന്നിൽ നിരവധി മലയാളി സമാജങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെ പ്രതിഷേധമിരമ്പി. മലയാളം മിഷനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രഖ്യാപിത KSRTC സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാഷി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കേരള ഹൌസിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മലയാളം മിഷൻ അധ്യാപകരടക്കം താരാപൂർ മുതലുള്ള വിവിധ സമാജങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് മലയാളി പ്രവർത്തകർ പങ്കെടുത്തു. സമരസമിതി നേതാക്കളായ PD ജയപ്രകാശ്, ഡോക്ടർ ജോസ് ജോർജ്, PK ലാലി, വത്സൻ മുർക്കോത്ത്, ബിന്ദു ജയൻ, K പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ധർണയ്ക്ക് PR കൃഷ്ണൻ, NMMT ചെയർമാൻ സാബു ഡാനിയൽ, NCP വൈസ് പ്രസിഡന്റ് NK ഭൂപേഷ് ബാബു തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. മുംബൈ മലയാളികളുടെ ആവശ്യങ്ങളോട് എന്നും അവഗണനയോടെയുള്ള സമീപനമാണ് വേണ്ടപ്പെട്ട അധികാരികൾ നടത്തുന്നതെന്ന് PR കൃഷ്ണൻ പറഞ്ഞു. ഇക്കണോമിക് സിറ്റുവേഷൻ, വ്യാവസായിക നിലവാരം എല്ലാം പടുത്തുയർത്തുന്നതിൽ പ്രവാസി മലയാളികളുടെ സംഭാവന വളരെ കൂടുതലാണ്. അവര് ആവശ്യപ്പെട്ടതിന് ശേഷവും 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞാൽ. 25 ലക്ഷം മലയാളികളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ മലയാളി പ്രാതിനിധ്യം ഇനിയും ഉണ്ടായിട്ടില്ലെന്നും മറുനാടൻ മലയാളികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം സംജാതമായെന്നും സാബു ഡാനിയൽ വ്യക്തമാക്കി. നമ്മുടെ ഒരു ഇലക്ടീവ് റെപ്രസെന്റേറ്റീവ്, അതിനുവേണ്ടി നിങ്ങളിൽ പല 50% ലേഡീസ് റിസർവേഷൻ ഉള്ള ഈ മഹാരാഷ്ട്രയിൽ നമ്മൾ താമസിക്കുമ്പോൾ ഇതുവരെ മലയാള മിഷനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുംബൈയിൽ നിന്നും കേരള മുഖ്യമന്ത്രിക്ക് 10,000 പോസ്റ്റ് കാർഡുകൾ അയക്കുന്ന പ്രതിഷേധ പരിപാടിക്കും യോഗത്തിൽ തുടക്കം കുറിച്ചു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശബരിമലയിലുണ്ട്. അത്തരത്തിലൊന്നാണ് തെങ്ങിൻ തൈ നടൽ. 18 വർഷം തുടർച്ചയായി മല ചവിട്ടി ഗുരുസ്വാമിമാരാകുന്ന ഭക്തരാണ് അയ്യപ്പന് തെങ്ങിൻ തൈകൾ സമർപ്പിക്കുന്നത്. തുടർച്ചയായി 18 വർഷം ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി ഗുരുസ്വാമിമാരാകുന്ന ഭക്തരാണ് ആചാരപ്പെരുമയിൽ സന്നിധാനത്ത് തെങ്ങിൻ തൈകൾ നടുന്നത്. തുടർച്ചയായി മല ചവിട്ടുന്ന ഭക്തർ 18-ാം വർഷം ശബരിമലയിലെത്തുന്നത് ഇരുമുടിക്കെട്ടിനൊപ്പം തെങ്ങിൻ തൈകളുമായാണ്. സന്നിധാനത്ത് ഭസ്മക്കുളത്തിന് സമീപം പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഈ തെങ്ങിൻ തൈകൾ നടുക. 18 വർഷത്തെ തീർത്ഥാടനത്തിന്റെ പുണ്യം തേടിയാണ് ഭക്തർ അയ്യപ്പന് തെങ്ങിൻ തൈകൾ സമർപ്പിക്കുന്നത്. മേൽശാന്തി, SC ശങ്കരൻ നമ്പൂതിരി. 18 വർഷം കൊണ്ട് ഈ ചെയ്ത പ്രവൃത്തിയുടെ എല്ലാം പുണ്യം കിട്ടുന്നതിന് വേണ്ടി ആ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന വൃക്ഷമാണ് തെങ്ങ്. പ്രതിദിനം 200 തൈകൾ തീർത്ഥാടകർ സന്നിധാനത്ത് സമർപ്പിക്കുന്നു. എന്നാൽ ഈ തൈകൾ പിന്നീട് പിഴുതുമാറ്റുകയാണ് ചെയ്യുന്നത്. 10 ദിവസം കൂടുമ്പോൾ ദേവസ്വം ബോർഡ് കരാറുകാർ തെങ്ങിൻ തൈകൾ ഇവിടെ നിന്നും മാറ്റും. സ്ഥലപരിമിതിയും കാട്ടുമൃഗങ്ങളുടെ ശല്യവും കാരണമാണ് തൈകൾ മാറ്റുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഈ മാസം 12-ന് സൂചനാ പണിമുടക്ക് നടത്തും. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക, തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാരിന് ഇച്ഛാശക്തി ഇല്ലാത്തതിനാലാണ് ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകാത്തതെന്ന് സമരസമിതി പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ്, അധ്യാപക സർവീസ് സംഘടനാ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. ദേശാടന പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള വരവ് കാത്തിരിക്കുകയാണ് ഒരു ഗ്രാമം. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 10,000-ക്കണക്കിന് പക്ഷികളാണ് കട്ടപ്പന ഇരട്ടയാറിലേക്ക് ചേക്കേറാനെത്തുന്നത്. ദേശാടന പക്ഷികളുടെ വരവിനെ ഉത്സവമാക്കി മാറ്റുകയാണ് കട്ടപ്പനയിലെ മലയോരവാസികൾ. കടലുകൾക്കും അപ്പുറത്തു നിന്നും ദേശാടനത്തിനെത്തുന്ന പലവിധ പക്ഷികളെ കുറിച്ച് നാം കേട്ടിരിക്കാം. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇരട്ടയാറെന്ന ഈ കൊച്ചുഗ്രാമത്തിന്റെ അനുഭവം മറ്റൊന്നാണ്. ഇടുക്കി കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാറിനെ സ്നേഹിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ പറവകളാണ്. എല്ലാ ദിനവും അന്തിക്ക് കൂടുകൂട്ടാനെത്തുന്നത് 10,000-ക്കണക്കിന് പറവകൾ. കാക്ക, പ്രാവ്, മൈന, നീർക്കാക്ക എന്നിങ്ങനെ പോകുന്നു പക്ഷികളുടെ വൈവിധ്യം. ഇവിടെ എത്തുന്ന പക്ഷികളെ ആരും ഉപദ്രവിക്കാറില്ല. ഗ്രാമത്തിലേക്കുള്ള പക്ഷികളുടെ കൂട്ടവരവിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ. ഈ പക്ഷികളുടെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ ഇരട്ടയാറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആകർഷണമാണ്, ഐശ്വര്യമാണ്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ മനോഹരിതയെ വിളിച്ചു കൂകുന്ന രീതിയിലുള്ള ഒരു 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 സാന്നിധ്യമാണ് ഈ ഈ പക്ഷികളുടെ ഈ സാന്നിധ്യം ഇവിടെ വിളിച്ചറിയിക്കുന്നത്.
ഗ്രാമവാസികളുടെ സ്നേഹവും കാരുണ്യവും തിരിച്ചറിഞ്ഞാകാം ചില്ലകളിൽ കൂടുകൂട്ടാൻ പക്ഷികൾ എത്തുന്നത്. എന്തായാലും അരനൂറ്റാണ്ടായി നാട്ടുപക്ഷികളുടെ ആതിഥേയരാണ് ഈ ഗ്രാമം, ഒപ്പം പക്ഷികളുടെ കാവൽക്കാരും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.